200,000 വരെ കുടിശ്ശികയ്ക്ക് ബാങ്ക് ജപ്തി നീട്ടി തുക ഗഡുക്കളാക്കി തിരിച്ചടയ്ക്കുന്നത് അനുവദിക്കാൻ സർക്കാരിന് അധികാരം വരുന്നു. ഇതിനുള്ള നിയമ ഭേദഗതി അടുത്ത സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. 10 ഗഡുക്കളായാണ് തിരിച്ചടയ്ക്കേണ്ടത്. ഇത് ജപ്തി ഭീഷണി നേരിടുന്ന ആയിരങ്ങൾക്ക് ആശ്വാസമാകും. 200,000 മുകളിലുള്ളവയിൽ ഡെബിറ്റ് റിക്കവറി ട്രൈബ്യൂണലാണ് തീരുമാനമെടുക്കേണ്ടത്. ദേശസത്കൃത ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഉൾപ്പെടെ റവന്യൂ വകുപ്പ് വഴി നടത്തുന്ന ജപ്തിയിൽ സർക്കാരിന് ഇടപെടാം. പക്ഷേ കേന്ദ്ര നിയമമായ സർഫാസിക് ബാങ്കുകൾ വിട്ട കേസുകളിൽ പറ്റില്ല. 100,000 കിട്ടാക്കടം കോടതിയുടെയോ ട്രൈബ്യൂണലിന്റെയോ ഇടപെടലില്ലാതെ തിരിച്ചുപിടിക്കാൻ ബാങ്കുകൾക്ക് സർഫാസി അധികാരം നൽകുന്നു. ജപ്തിക്ക് അനുമതി തേടി ബാങ്കുകൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെ സമീപിക്കുമ്പോൾ സർക്കാർ ഇളവുകൾ അനുവദിക്കാറുണ്ടായിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്ന് ബാങ്കുകളുടെ കേസിൽ 2019 ഹൈക്കോടതി ഉത്തരവിട്ടു. മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർക്ക് സ്റ്റേ അനുവദിക്കുവാനോ കുടിശ്ശിക ഗഡുക്കളാക്കുവാനോ അധികാരമില്ലെന്നായിരുന്നു ഉത്തരവ്. അപ്പീലിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് നിയമ ഭേദഗതിക്ക് തീരുമാനിച്ചത്. 10,000 അപേക്ഷകളാണ് ഇളവ് തേടി സർക്കാരിൽ കെട്ടിക്കിടക്കുന്നത്. റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ കരട് ബില്ല് നിയമവകുപ്പ് അന്തിമമാക്കും. റവന്യൂ മന്ത്രി സഭയിൽ അവതരിപ്പിക്കും. കുടിശ്ശികയുടെ തോതനുസരിച്ച് തഹസിൽദാർ, കളക്ടർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി എന്നിവർക്കാണ് ജപ്തി ഒഴിവാക്കാൻ അധികാരം. തഹസിൽദാർക്ക് 2,50,000 വരെ കുടിശ്ശിക ഗഡുക്കളാക്കാം. കളക്ടർക്കും മന്ത്രിമാർക്കും 5,00,000, ധനമന്ത്രിക്ക് 10,00,000, മുഖ്യമന്ത്രിക്ക് 20,00,000 വരെയും. വായ്പാ തിരിച്ചടവിൽ സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിക്കാറുണ്ട്. കുടിശ്ശികയുള്ളവർക്ക് കാലാവധി നീട്ടിക്കിട്ടുമെന്ന് മാത്രം. കാലാവധി കഴിയുമ്പോൾ നീട്ടിയ സമയത്തെ പലിശയും ചേർത്ത് തിരിച്ചടയ്ക്കണം. വായ്പാ തിരിച്ചടവിൽ ബാങ്കുകളെ കൊണ്ട് അനുഭാവപൂർണമായ നിലപാടെടുപ്പിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത്. വ്യക്തിഗത വായ്പ തുടങ്ങി വിവിധ തരത്തിലുള്ള വായ്പകൾ ബാങ്കുകളിൽ നിന്നും വളരെ വേഗത്തിൽ ഇന്ന് ലഭ്യമാണ്. എന്നാൽ വായ്പയുടെ മാസത്തവണകൾ കുടിശ്ശിക വരുത്തിയാൽ നേരിടേണ്ടി വരുന്ന ജപ്തി നടപടികൾ അത്ര എളുപ്പമല്ല. ലോൺ എടുത്ത് തൊട്ടടുത്ത മാസം മുതൽ പലിശയും മുതലുമടക്കം തുല്യമാസ തവണകളായി അടച്ചിരിക്കണം. 3 തുടർച്ചയായി ഇതിൽ വീഴ്ച വന്നാൽ പണം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ മാസത്തവണ വീഴ്ച വരുത്തുവാനുള്ള കാരണങ്ങൾ കാണിച്ച ബാങ്കുമായി നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഉചിതം. ജപ്തി നടപടികൾ ആരംഭിച്ച ശേഷമാണെങ്കിൽ തുടർ നടപടികൾ ഒഴിവാക്കാനോ ഇളവ് വരുത്താനുള്ള മാർഗങ്ങൾ നിലവിലുണ്ട്. വായ്പാ കാലാവധി നീട്ടി വാങ്ങുക, പലിശ ഒഴിവാക്കൽ, ഒറ്റത്തവണ തീർപ്പാക്കൽ തുടങ്ങിയ വഴികൾ തേടാവുന്നതാണ്. വായ്പകൾക്ക് ഈടുവയ്ക്കുന്ന വീട്, വസ്തുക്കൾ, വാഹനങ്ങൾ, ഉപകരണങ്ങൾ, മറ്റു സ്ഥാപന ജംഗമ വസ്തുക്കൾ ബാങ്കുകൾ ഏറ്റെടുത്ത് വിൽപ്പന നടത്തി കുടിശ്ശികയിൽ വരവ് വയ്ക്കുന്നതാണ് ജപ്തി. 10,00,000 താഴെയുള്ള ഭവന വായ്പ, ക്രെഡിറ്റ് കാർഡ് വായ്പകൾ, വ്യക്തിഗത വായ്പകൾ തുടങ്ങിയവയിൽ നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് ഇടപാടുകാരന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് സുപ്രീംകോടതി നിർദ്ദേശം. ഉടനെ ലോൺ ലഭിക്കുന്നതിനായി കൃത്യമായ രേഖകൾ ഹാജരാക്കുന്ന സന്ദർഭങ്ങളിൽ ബാങ്കുകൾക്ക് സിവിൽ ക്രിമിനൽ കോടതിയെയും സമീപിക്കാം. 100,000 കൂടുതൽ വായ്പകളിൽ 3 തവണകൾ കുടിശ്ശിക വരുത്തിയാൽ ഈടായി നൽകിയിട്ടുള്ള ഭൂമി സെക്യൂരിറ്റൈസേഷൻ നിയമപ്രകാരം ബാങ്കുകൾക്ക് വിൽപ്പന നടത്താം. ജപ്തി നോട്ടീസ് ലഭിച്ച് 60 വായ്പ തിരിച്ചടയ്ക്കുകയോ മറ്റു മാർഗങ്ങൾ തേടുകയോ ചെയ്യാത്ത പക്ഷം ഭൂമി ഏറ്റെടുത്ത് നോട്ടീസ് പതിക്കുകയോ ബോർഡ് വയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മുന്നറിയിപ്പില്ലാതെയുള്ള അടിയന്തര ജപ്തി നടപടികൾ മനുഷ്യാവകാശ ലംഘനമാണ്. പണം തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്ക് പ്രതിനിധി ഇടപാടുകാരനെ ബന്ധപ്പെടേണ്ട സമയം 9:30 വൈകിട്ട് 7 റിക്കവറി ഏജന്റുമാരുടെ ഭാഗത്തുനിന്ന് മാന്യമല്ലാത്ത പെരുമാറ്റമുണ്ടായാൽ ഇടപാടുകാരന് പോലീസിൽ പരാതിപ്പെടാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.